അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിനി ചിക്കൻ പിസയാണ്. ആദ്യം തന്നെ ഞാനിവിടെ നാല് തക്കാളി അത് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടുന്ന സാധനം ടൊമാറ്റോ കെച്ചപ്പ്, ഓയില്, ബ്ലാക്ക് പെപ്പർ, ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരിഗാന പൗഡർ, അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിത്തുള്ളി, ഉള്ളി, ബട്ടർ, പിന്നെ ചില്ലി ഫ്ലേക്സ്. ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മളുടെ ഉള്ളിയും കൂടെ ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമ്മളുടെ അരച്ച് വെച്ച ടൊമാറ്റോ സോസും അതിലേക്ക് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും നമ്മുടെ മുളക് പൊടിയും ആവശ്യത്തിനുള്ള സോസ് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഒറിഗാനോ പൗഡറും മല്ലിയിലയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇത് കുറുക്കി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ ബട്ടർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മുടെ മാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മുടെ പാലൊഴിച്ച് അതിലേക്ക് ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ഓയിലും പിന്നെ നമ്മളുടെ ഉപ്പും മൈദാവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ ഇതിന് മുകളിൽ ഓയിൽ തടവിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കനിലേക്ക് മുളക് പൊടിയും സോയ സോസും പിന്നെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോ പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് നമ്മളുടെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പാനിൽ തന്നെ അല്പം ബട്ടറിട്ട് നമ്മളുടെ വെജിറ്റബിൾസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ സോയ സോസ് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി അതിന് മുകളിൽ ബട്ടർ പരത്തിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതുപോലെ പാനിൽ വെച്ച് നമ്മളുടെ സോസ് പരട്ടി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസും ചിക്കനും പിന്നെ അല്പം ചീസും ഓലിവ് ഓയിലും കൂടെ ചേർത്ത് ഗാർണിഷിന് നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് കൊത്തി വെക്കാം. അപ്പോൾ നമ്മളുടെ മിനി ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഞാൻ വലിയ സൈസും കൂടി ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.